സംസ്ഥാനത്ത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞ കഴിഞ്ഞാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റാറായി സാമ്പിളുകളാണ് പരിശോധിച്ചത് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ പത്തിന് മുകളിലുള്ള മുന്നൂറ്റി അറുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നാല് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരാണിപ്പോൾ നിരീക്ഷണത്തിലുള്ളത് നിലവിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിയാറ് കോവിഡ് കേസുകളിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം വ്യക്തികൾ മാത്രം ാണ് ആശുപത്രി അല്ലെങ്കിൽ ഫീൽഡ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത് ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ കൊല്ലം എറണാകുളം ആയിരത്തി രണ്ട് മലപ്പുറം ആയിരത്തി അറുപത്തി ഒന്ന് കോഴിക്കോട് തൊള്ളായിരത്തി എട്ട് ആലപ്പുഴ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് കോട്ടയം എഴുന്നൂറ്റി അറുപത്തിയെട്ട് പാലക്കാട് എഴുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് കണ്ണൂർ അറുനൂറ്റി നാൽപ്പത്തിമൂന്ന് പത്തനംതിട്ട അഞ്ഞൂറ്റി നാൽപ്പത് ഇടുക്കി ഇരുന്നൂറ്റി എൺപത്തിയേഴ് വയനാട് ഇരുനൂറ്റി മുപ്പത് കാസർകോട് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നൂറ്റിനാൽപ്പത്തിയൊൻപത് മരണങ്ങളാണ് കോവിഡ് നയന്റീൻ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്തായി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എഴുപത്തിനാല് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് പതിനായിരത്തി അഞ്ഞൂറ്റി ആറ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപത് പേർ രോഗമുക്തി നേടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി